അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബിഗിനേഴ്സിൻ്റെ ക്ലാസ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇത് നമ്മുടെ മൂന്നാമത്തെ ക്ലാസ്സാണ് അപ്പോൾ മുമ്പത്തെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കാം ബിഗിനേഴ്സിൻ്റെ ക്ലാസ് ആണ് എല്ലാ ഐറ്റംസും കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഗ്ലിറ്റർ ഷീറ്റ് വെച്ചിട്ടാണ് ഗ്ലിറ്റർ ഷീറ്റ് വെച്ചിട്ട് നമുക്ക് ഹെയർ ബോസും പിന്നെ ക്ലിപ്പും അഡിഗേറ്റർ ക്ലിപ്പും ടിക്ടാക്ക് ക്ലിപ്പിലും ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റിയ കുറച്ച് ഡിസൈൻസാണ് ഇതിൽ കാണിക്കുന്നത് ഇതിപ്പോൾ ഞാൻ കൊടുക്കുന്ന ഇത് എൻ്റെ അടുത്ത് ഇപ്പോൾ ഇത്ര കളേഴ്സാണ് ആയിട്ടുള്ളത് റെഡ് കഴിഞ്ഞു പിന്നെ ബാക്കി ഇത്ര കളേഴ്സ് ഉണ്ട് പിന്നെ അതേപോലെ ഇത് നമുക്ക് ഷൈനിങ് ആണ് അങ്ങനെ മിന്നി ടൈപ്പ് ഗ്ലിറ്റേഴ്സ് പോവാതെ ടൈപ്പ് ഗ്ലിറ്റോസ് ഷീറ്റാണെന്നുള്ളത് അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് തന്നെയാണ് അപ്പോൾ വേണ്ടവർ എൻ്റെ മുമ്പത്തെ വീഡിയോസിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ വേണ്ടവർ അതിൽ മെസ്സേജ് ചെയ്യാം പിന്നെ അതേപോലെ വേണ്ടത് ഇന്നത്തെ വീഡിയോയിൽ സ്റ്റീൽ ഹെയർ ബോൻഡ് എടുക്കുന്നുണ്ട് അതേപോലെ ഗ്ലിറ്റർ ഷീറ്റ് വെച്ചിട്ട് നമ്മൾ അഡിഗേറ്റർ ക്ലിപ്പിന് വെക്കാൻ പറ്റിയ ഡിസൈൻസും കാണിക്കുന്നുണ്ട് പിന്നെ ടിക്ടാക്ക് ക്ലിപ്പ് എടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അതേപോലെ ഞാൻ ഗിയർ വയർ എടുക്കുന്നുണ്ട് ചെറിയൊരു പീസ് മതിയാവും പിന്നെ ഗം എടുക്കുന്നുണ്ട് അതേപോലെ നമുക്ക് മെഷർ ചെയ്യാൻ ഇതുപോലത്തെ സ്കെയിലെടുക്കുന്നുണ്ട് ഇതിപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ഇത് മെഷർ ചെയ്തിട്ട് തന്നെ ചെയ്യാൻ നോക്കാം പിന്നെ അതേപോലെ ഒരു ബോൾ എടുക്കുന്നുണ്ട് നൂല് പിന്നെ നമുക്ക് സീസറിൻ്റെ ആവശ്യമുണ്ട് ഷീറ്റ് കട്ട് ചെയ്യാന് പിന്നെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട് ഇപ്പം നമ്മൾ ചെയ്യുമ്പോൾ ഉള്ള മെഷർമെൻ്റൊക്കെ പിന്നെ അതേപോലെ ഞാൻ സ്റ്റെൻസിൽ ഉണ്ടാക്കുന്നതും കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം സ്റ്റെൻസിലുണ്ടാക്കുന്നത് നിങ്ങളൊരു പേപ്പറിൽ കട്ട് ചെയ്തിട്ട് വെച്ചാൽ മതി എന്നാലിപ്പോൾ ഞാനിത് പേപ്പർ കട്ട് ചെയ്തിട്ടാണ് ചെയ്ത് നോക്കല് ഞാനിടത്ത് ഇപ്പോൾ സ്റ്റെൻസിലൊന്നുമില്ല എന്നാലും ഞാൻ ചെയ്യലുണ്ട് ബോ അപ്പോൾ അതിൻ്റെ ഞാൻ മെഷർമെൻറ്റും പറയുന്നുണ്ട് അപ്പോൾ ആദ്യം ഞാൻ കാണിക്കുന്നത് സ്റ്റീൽ ഹെയർ ബാൻഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ് ഇതിപ്പോൾ ഞാൻ സ്റ്റെൻസിൽ ചെയ്തതാണ് ഇതിൻ്റെ സൈസ് ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞാലും ചെയ്യാം അത് അതായത് ഇപ്പോൾ ഞാൻ ഇതിലെടുത്തിട്ടുള്ളത് ചെറിയ രണ്ട് ടൈപ്പ് ബോ ചെയ്യുന്നുണ്ട് സ്റ്റെൻസിലുണ്ട് എൻ്റെ ടൈപ്പ് അല്ല ഒരേ സൈസിൽ ചെറിയ വ്യത്യാസമൊന്നും മാത്രമാണ് ഇതിപ്പോൾ എടുത്തത് എത്ര സെൻറ്റിമീറ്റർ എന്ന് കാണിച്ച് തരാം തേർട്ടീൻ സെൻറ്റിമീറ്ററാണുള്ളത് അതേപോലെ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടീൻ സെൻറ്റിമീറ്ററും എടുത്ത് വരുന്നത് ത്രീ സെൻറ്റിമീറ്ററും ആണ് എന്നിട്ട് നമുക്ക് ഇത് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക അടുത്ത സ്റ്റെൻസിൽ ചെയ്യുന്ന ഞാൻ ഈ റൗണ്ട് കട്ട് ചെയ്യുന്ന കാണിക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു സ്റ്റെൻസിൽ റെഡി ആയിട്ടുണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഗ്രിറ്റർ ഷീറ്റിൽ കട്ട് ചെയ്യുന്നത് സൈഡ് റൗണ്ട് റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക

അത് ഞാൻ പതിനാറ് സെൻറ്റിമീറ്റർ എടുക്കുന്നുണ്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം മാർക്ക് ശേഷം നമ്മൾ നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്ത് കൊടുക്കാം മാർക്ക് ചെയ്തു ശേഷം ഇതുപോലെ പതിനാറ് സെൻറ്റിമീറ്റർ നമുക്ക് മിഡിലായിട്ട് മടക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ നാല് സെൻറ്റിമീറ്റർ നമ്മൾ മാർക്ക് ചെയ്തില്ലേ വിടുത്തായിട്ട് അത് നമ്മൾക്ക് അതിൻ്റെ ലെവലിനനുസരിച്ച് റൗണ്ടിൽ മടക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും മടക്കി കൊടുക്കുക എന്നിട്ടാണ് ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും മടക്കി കൊടുക്കുക ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് ചെയ്യുക സ്റ്റെൻസിൽ വാങ്ങാനും കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് ഫസ്റ്റ് ബിഗിനേഴ്സിനൊക്കെ വാങ്ങുന്നതിൻ്റെ പ്രയാസമാണല്ലോ അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്യിട്ട് കാണിച്ചു തരുന്നത് ഇതിപ്പോൾ നാല് സെൻറ്റിമീറ്റർ നമ്മൾ മാർക്ക് മാർക്കതിന് ശേഷം അതിൻ്റെ നാല് സെൻറ്റിമീറ്ററിൻ്റെ മിഡിലായിട്ട് ആദ്യം നമുക്ക് നാല് സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൽ മിഡിലായിട്ട് മടിക്കിയതിന് ശേഷം നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ജസ്റ്റ് ഒരു വര വരച്ചെടുക്കുക ആദ്യം അത് നമുക്ക് സ്റ്റിക്ക് ചെയ്യാനുള്ളതാണ് എന്നിട്ട് റൗണ്ടിൽ വരച്ച് കൊടുക്കുക ഒരു സൈഡ് വരച്ചാൽ മതി എന്നിട്ട് നമുക്കത് മടക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ റൗണ്ടിൽ കട്ട് ചെയ്താൽ മതി നാല് സെൻറ്റിമീറ്ററിൻ്റെ അളവിൽ തന്നെ മടക്കി കൊടുക്കാം രണ്ട് സെൻറ്റിമീറ്റർ രണ്ട് സെൻറ്റിമീറ്റർ ആയിട്ട് വരുമോ അപ്പോൾ എന്നിട്ട് നമുക്ക് ബാക്കിൽ വരച്ച റൗണ്ടിൽ ഇപ്പോൾ രണ്ട് സെൻറ്റിമീറ്റർ കിട്ടിയിട്ടുണ്ട് ബാക്ക് വരച്ച റൗണ്ടിൽ തന്നെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കൊരു സ്റ്റൻസിൻ്റെ രൂപത്തിൽ കിട്ടും ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം നമുക്കൊരു സ്റ്റൻസിൻ്റെ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ വലുതും ഉണ്ടാക്കി അതിൻ്റെ തന്നെ ചെറിയ സൈസ് നമ്മൾ ഫസ്റ്റ് കാണിച്ചതാണ് ഇപ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഗ്ലിറ്റർ ഷീറ്റ് കട്ട് ചെയ്തെടുക്കാം ഈ ഈസ്റ്റൺസിൻ്റെ രൂപത്തിൽ തന്നെ ഗ്ലിറ്റർ ഷീറ്റ് കട്ട് ചെയ്തെടുക്കാം ഇതെ ചെറുതാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് രണ്ട് റിബൺ വെച്ചിട്ട് ഹെയർ ബാനിലൊക്കെ ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ഗ്ലിറ്റർ ഷീറ്റ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു പിങ്ക് ക്ലിറ്റർ ഷീറ്റ് എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം മെഷർ ചെയ്ത സ്റ്റൻസിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഞാൻ ഗമ്മിൽ വരുന്ന എന്ത് ടൂത്ത് പിക്കോ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ വരച്ചു കൊടുത്താൽ അതിൽ നമുക്ക് അതിൽ ഡിസൈൻ പോലെ കാണും നമ്മൾ വരച്ചതിൻ്റെ സീൽ കാണും അതിൽ വെച്ചിട്ട് കട്ട് ചെയ്യാം ഇപ്പോൾ നമ്മൾ പെന്നോടൊക്കെ വരച്ചാൽ നമ്മൾ ഹെയർ ബാൻഡ് ചെയ്യുമ്പോൾ അതിൽ പെന്നിൻ്റെ ഇങ്ക് കാണും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ ലൈനിലൂടെ നമ്മൾ കട്ട് ചെയ്താൽ മതി ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ആ വരച്ച ഷേപ്പിൽ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ദൈപ്പ് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് രണ്ടും നമ്മൾ കൂടിയിട്ട് നേരത്തെ മടക്കി കാണിച്ച പോലെ ഉള്ളൊക്കെ മടക്കി കൊടുക്കുക ആദ്യം ഒരു സ്റ്റാൻസിൽ സ്റ്റാൻസിലെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മിഡിലായിട്ട് ഗമിട്ട് കൊടുക്കാം ഗമിട്ട ശേഷം നമുക്ക് രണ്ട് സൈഡ് നിന്നും ആ പീസ് വെച്ചിട്ട് ഒന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു അലിഗേറ്റർ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ അവിടെ തന്നെ നിൽക്കും കറക്റ്റായിട്ട് ഇതുപോലെയാണ് ചെയ്യേണ്ടത് രണ്ടും നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം ഒരു ഒരലിഗേറ്റർ വെച്ചുകൊടുത്താൽ അവിടെ കറക്റ്റായിട്ട് നിൽക്കത് മറ്റേ നമ്മൾ സ്റ്റാൻസിൽ വെച്ചത് രണ്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഉള്ളേക്കൊന്ന് മടക്കി കൊടുക്കാം ഗമിട്ടതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് നമുക്കിത് ഉണങ്ങാൻ വെച്ചതിന് ശേഷമാണ് ഇത് നമ്മൾക്ക് ബൗലേക്ക് ഒട്ടിക്കേണ്ടത് അപ്പോൾ ഇതുപോലെ ബൗ പോലെ കിട്ടും നമുക്ക് ഒരു പീസ് ചെറിയൊരു പീസ് നമ്മൾ ക്ലിപ്പൊക്കെ ചെയ്യുമ്പോൾ വെക്കുന്നില്ല മിഡിൽ അതുപോലെ വെച്ചുകൊടുക്കാം ബൗ ചെയ്താൽ വെക്കുന്നത് ടിപ്പ് പിന്നെ നമ്മൾ സ്റ്റീൽ ആയർ ബോല് ഇതുപോലെ ക്ലിറ്റ ഷീറ്റ് ഒടിച്ചിട്ടുണ്ട് വൈറ്റ് കളർ ഷീറ്റ് വെച്ചിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ബൗ കിട്ടുക നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുകയാണ് സ്റ്റെൻസിലുണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും സ്റ്റെൻസിലില്ലാത്തവർക്കും കൂടിയിട്ട് ഞാൻ മെഷർമെൻ്റ് ഒക്കെ പറഞ്ഞിട്ട് കാണിച്ചെന്നത് പിന്നെ അതേപോലെ ഞാൻ വേറൊരു ബൗ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് ഇതിപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ട് വിടുത്തും ലെങ്ത്തും അഞ്ച് സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിൽ പറഞ്ഞ പോലെ തന്നെ ചെയ്താൽ കറക്റ്റായിട്ടുള്ള ബോഗ കിട്ടും ഇതുപോലെ നാല് മൂലയിൽ നിന്നും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം പകുതി വരെയാണ് കട്ട് ചെയ്തേണ്ടത് ഫുള്ളായിട്ട് കട്ട് ചെയ്യാൻ പാടില്ല എന്നാലത് വേറെ വേറായിട്ട് വരും ഇതിപ്പോൾ ഇതുപോലെ പകുതി വരെ കട്ട് ചെയ്തെടുക്കാം ഇതിൽ കാണുന്ന പോലെ തന്നെ ചെയ്താൽ മതി പിന്നെ അതേപോലെ നമ്മളിപ്പോൾ ചെയ്ത ഒരു ഭാഗത്തു നിന്ന് രണ്ട് സൈഡ് ഒരു ട്രയാംഗിൾ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ കിട്ടും നമുക്ക് എന്നിട്ട് നമുക്ക് മറ്റേ ഭാഗത്ത് നിന്ന് നടുവിലായിട്ട് ചെറിയൊരു പീസ് വെച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക ബാക്കി ഭാഗം കട്ട് ചെയ്തെടുക്കുക ചെറിയൊരു പീസ് മിഡിലായിട്ട് വെക്കണം നമുക്ക് ബൗ പോലെ കെട്ടാനുള്ളതാണ് ഇതിൽ കാണുന്ന പോലെ നിങ്ങൾ ചെയ്താൽ ഞങ്ങൾ കറക്റ്റായിട്ട് തന്നെ കിട്ടും ഇതുപോലെ രണ്ട് സൈഡിൽ നിന്നും കട്ട് ചെയ്ത് കൊടുക്കാം മിഡിൽ ചെറിയൊരു പീസ് വെച്ചാൽ മതി ഇതുപോലെയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ ഇപ്പർ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത ഭാഗത്ത് നിന്ന് രണ്ട് ഭാഗത്തു നിന്നും ഇതുപോലെ മടക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ അവിടെ ഗം വെച്ചുകൊടുക്കുക നല്ല റിബ്ബണിൻ്റെ പോലെയായി എന്നിട്ട് നമ്മൾ ഈ ഫെദർ പോലെയുള്ള നമ്മളൊന്ന് ബാക്കോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ആ പീസ് വെച്ചില്ലേ അതൊന്ന് മടക്കിയിട്ട് ബാക്കോട്ടേക്ക് ഒന്ന് റിബൺ ആക്കി ചുറ്റി കൊടുക്കുക എന്നാലും ഇങ്ങനെ കിട്ടുക നിങ്ങൾ ഇതിൽ കാണുന്ന പോലെ തന്നെ ചെയ്തു നോക്കിയാൽ മതി ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും സിമ്പിളായിട്ടുള്ള ഡിസൈൻ വന്ന് നമ്മൾ വേറെ വേറെ എടുത്തിട്ട് ചെയ്യണ്ട ആ പീസൊന്നും ഒരു പീസിൽ തന്നെ നമുക്ക് എല്ലാ ഐറ്റംസും റെഡി ആയിട്ട് കിട്ടുന്നുണ്ട് ഇതിൽ ഒരു കെട്ടിയ ടൈപ്പ് റിബണാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഇതുപോലെ രണ്ട് സൈഡിൽ നിന്നും ഗം ഇട്ട് കൊടുക്കാം എന്നിട്ട് തുടങ്ങിയതിന് ശേഷം നമുക്ക് ഈ ഭാഗം ഒന്ന് ബാക്കോട്ടേക്ക് വെച്ച് കൊടുക്കാം അത് ഉണങ്ങിയതിന് ശേഷം ചെയ്യുന്നതാണ് നല്ലത് നമ്മളവിടെ അലിഗേറ്റർ വെച്ചുകൊടുക്കുക നല്ലത് ഒട്ടി കെട്ടും പെട്ടെന്ന് തന്നെ ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നമുക്ക് അലിഗേറ്റർ എടുക്കാം ഇതിൽ നിന്ന് അതുപോലെ ഞാൻ ബാക്ക് ബാക്കോട്ടേക്കായിട്ട് ഗം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയാണെന്നുണ്ടാവുക ഇത് ഇത് ഞാൻ അലിഗേറ്റർ വെക്കുന്നത് വീഡിയോ ക്ലിപ്പ് പോയി അതുകൊണ്ടാണ് ഇടാത്തത് ഇതുപോലെ മിഡിലായിട്ട് ഒരു കുടൻ സ്റ്റോണും കൂടി ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് നമ്മളെ ബൗ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത് അതേപോലെ ക്ലിപ്പിൽ വെക്കാൻ പറ്റിയ വേറൊരു ഡിസൈൻ ഞാൻ കാണിക്കുന്നുണ്ട് ഒരു ബട്ടർഫ്ലൈ മോഡലാണ് ഇതിപ്പോൾ ഒരു സർക്കിളിനെ നേരെ പകുതിയിൽ ആക്കിയിട്ട് എടുക്കുന്നതാണ് അതിൽ ഒരു സർക്കിളിൻ്റെ പകുതി കുറച്ച് വലുതും ചെറുതുമായിട്ടാണ് എടുക്കുന്നത് എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം നമ്മൾ ബൗ ചെയ്യുമ്പോൾ ചുരുട്ടുന്നില്ല അതുപോലെ തന്നെ ചുരട്ടി കൊടുക്കുക രണ്ടും ചുരുട്ടിയതിന് ശേഷം നമുക്കൊന്ന് നൂലിട്ടിട്ട് കെട്ടി കൊടുക്കാം ഇതുപോലെ രണ്ടും ചെയ്തിട്ട് അതിൻ്റെ വലിയ ഭാഗം താഴോട്ടായിട്ട് ചെറിയ ഭാഗം മുകളിലായിട്ട് ചെറിയ സർക്കിൾ മുകളിലായിട്ട് വെച്ചുകൊടുക്കുക ഇതുപോലെ രണ്ടും ഒരേ രീതിയിൽ വെച്ചതിന് ശേഷം ഒന്ന് ചുറ്റി കൊടുക്കുക നൂല് വെച്ചിട്ട് ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഡിസൈനാണ് പിന്നെ അറിയാത്തവർക്കായിട്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിച്ചിരുന്നത് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണിത് ഇതുപോലെ രണ്ടും വെച്ചതിന് ശേഷം നമുക്ക് നൂലിട്ട് കൊടുക്കാം നൂലിട്ട് നന്നായിട്ട് ചുറ്റിയതിന് ശേഷമാണ് നമ്മളിത് ലെവൽ ചെയ്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കൊരു ബട്ടർഫ്ലൈ മോഡൽ കിട്ടിയിട്ടുണ്ടാവും ഇതുപോലെയാണ് കിട്ടുന്നത് ഇനി നമുക്കിതിൻ്റെ മീഡിയ ലൈറ്റ് തീയാരാൻ്റെ നമ്മൾ ബട്ടർഫ്ലൈക്ക് കൊമ്പ് വരില്ല അതുപോലെ ചെയ്യാനാണ് തിയറിൻ്റെ ത്രീയമാമ്മിൻ്റെ ഗിയർ വയറാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ രണ്ട് സ്റ്റോണ് എടുത്തിട്ടുണ്ട് ബീഡ്സാന്നിത് ബ്ലാക്ക് ബീഡ്സ് ത്രീയമാമ്മിൻ്റെ അത് നമുക്ക് ഈ തിയാര തിയാര ചെയ്യുന്ന പോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുക ഇതുപോലെ രണ്ട് ബീഡ്സ് വെച്ചിട്ട് നമുക്ക് ചുരുട്ടി കൊടുക്കാം എന്നിട്ട് അത് കട്ട് ചെയ്യുന്ന ശേഷം നമുക്ക് അതിൻ്റെ മിഡിലായിട്ട് ബട്ടർഫ്ലൈൻ്റെ മിഡിലായിട്ടൊന്ന് വെച്ചുകൊടുക്കാം ഇതുപോലെയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ബാക്ക് വശത്തായിട്ട് വെച്ചിട്ട് ഒന്ന് ചുരുട്ടി കൊടുക്കാം ഇപ്പം നമുക്കൊരു ബട്ടർഫ്ലൈൻ്റെ ഒറിജിനൽ ലുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലാണ് ചെയ്യുന്നത് എന്നിട്ട് അതിൻ്റെ മീഡിലായിട്ട് ഒരു പീസ് ഗ്ലിറ്റർ ഷീറ്റ് എടുത്തിട്ട് വെച്ചുകൊടുക്കുക നമ്മൾ സാധാരണ റിബ്ബണ് ചെയ്താൽ ഇട്ട് കൊടുക്കുന്നില്ല അതുപോലെ ചെയ്യുക ചെറിയൊരു പീസ് എടുത്തതിന് ശേഷം മീഡിലിൽ ഒട്ടിച്ചു കൊടുക്കുക നമ്മളെല്ലാ റിബ്ബണും ചെയ്യുമ്പോൾ അതിൻ്റെ മീഡിൽ നൂല് കാണുന്ന രീതി കാണാത്ത രീതിയിൽ വെച്ചുകൊടുക്കുന്നതല്ലേ അങ്ങനെ ചെയ്യാം അത് നമ്മൾ ഏത് ഡിസൈൻ ചെയ്താലും അത് വെച്ചാലും നമുക്ക് നല്ലൊരു പെർഫെക്റ്റായിട്ട് കിട്ടും ഇതുപോലെ വെച്ചുകൊടുക്കാം ഇപ്പം നമ്മൾ ബട്ടർഫ്ലൈ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിത് ടിക്ടാക്ക് ക്ലിപ്പിലേക്കോ അല്ലെങ്കിൽ അലിഗേറ്റർ ക്ലിപ്പിലൊക്കെ വെച്ചുകൊടുക്കാം ഞാനിപ്പോൾ ടിക്ടാ ക്ലിപ്പിലാണ് വെച്ചുകൊടുക്കുന്നത് അത് ഞാൻ കാണിക്കുന്നുണ്ട് ഇതിൽ അടിയിലായിട്ട് ഗമിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ കാണിച്ച ഡിസൈൻ ഇപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ബിസിനസ്സൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഡിസൈൻസ് ഒക്കെ ചെയ്യിച്ചുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ ഡിസൈൻസ് ഇട്ടിരുന്നത് ഇതിപ്പം എല്ലാവർക്കും ചെയ്യാൻ പറ്റൊരു ഡിസൈനാണ് ആണ് ഇതിൻ്റെ നമ്മൾ റേറ്റ് പറഞ്ഞാൽ ഇപ്പോൾ കുറേ പേർ ഇങ്ങനെ റേറ്റ് ചോദിക്കുന്നുണ്ട് ഇത്ര രൂപക്ക് സെയിൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് അതിപ്പോൾ നിങ്ങൾ ഇപ്പോൾ ക്ലിറ്റർ ഷീറ്റിന് റേറ്റ് വന്നതനുസരിച്ചും പിന്നെ നിങ്ങൾ ഉണ്ടാക്കിയ ചാർജ് എല്ലാം അനുസരിച്ചിട്ടാണ് റേറ്റ് ഇടേണ്ടത് ടിക്ടാ ഒക്കെ റേറ്റ് വെച്ചിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്ന റേറ്റ് വെക്കേണ്ടത് അതേപോലെ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ ചാനൽ കമൻറ്റിൽ അറിയിക്കുക അഭിപ്രായങ്ങളൊക്കെ ക്ലാസിൻ്റെ അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യുക ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഇതിൻ്റെ ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാക്കി ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ വേണ്ടവരെ അതിൽ നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി അതിൽ ഞാൻ ഒന്നെങ്കിൽ ഇൻസ്റ്റായി മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം ഞാനിപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് ഇതുപോലെ നമുക്ക് ബട്ടർഫ്ലൈൻ്റെ ഫ്ലൈ മുകളിലാക്കിയിട്ട് ടീക്ക് ടാക്ക് ലിഫിൽ വെച്ച് കൊടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ രണ്ട് ക്ലിപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത്ര ഐറ്റംസ് നമുക്ക് ഗ്ലിറ്റർ ഷീറ്റിൽ വെച്ചിട്ട് ചെയ്തിട്ട് മുമ്പത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ മൂന്ന് ഡിസൈൻസും കാണിച്ചിട്ടുണ്ട് ഇത് ഞാനിപ്പോൾ മൂന്ന് ഇപ്പോൾ ഇതിൽ കാണിച്ചതാണ് പിന്നെ അതേപോലെ ഇത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഡിസൈനാണ് ഇത് ഗ്ലിറ്റർ ഷീറ്റ് വെച്ചാണ് ചെയ്യുന്നത് ഈ ബോ ചെയ്യുന്നത് പിന്നെ വേറൊരു ടൈപ്പ് ബോ ഞാൻ കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ െ കാണാതെടുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കഴിഞ്ഞ ബിഗിനേഴ്സ് ക്ലാസ് ഞാൻ ഇത് കാണിക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഹെയർ ബോസും ക്ലിപ്സും നമ്മൾ സെറ്റ് ചെയ്തിട്ട് തന്നെ കൊടുക്കുക ഇപ്പം ഹെയർ ബോ പിങ്ക് ആണെങ്കിൽ അതിൻ്റെ കൂടെ രണ്ട് ക്ലിപ്പ് സെറ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് അത് അങ്ങനെ ചെയ്തിട്ടൊക്കെ സെയിൽ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇല്ലു താങ്ക് യു